ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കക്കാർച്ചി ഉപയോഗിച്ചിട്ടൊരു തോരൻ തയ്യാറാക്കാം. നമ്മളെല്ലാവരും കക്കാർച്ചി ഉപയോഗിച്ചിട്ട് തോരനും റോസ്റ്റും അതേപോലെ തന്നെ കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. എങ്കിലും ഞാനിന്നിവിടെ ഞങ്ങളുടെ വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന രീതിയിലുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന കുറച്ച് സ്പൈസി ആയിട്ടുള്ള അതേപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 300 ഗ്രാം കക്കാർച്ചിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിനകത്തുള്ള അഴുക്കൊക്കെ കളഞ്ഞ ശേഷം നമ്മളൊരു 5-6 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഇപ്പം നമ്മുടെ കക്കാർച്ചി ഞാൻ നല്ലതുപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ആദ്യമേ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കക്കാർച്ചി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ 2 ചെറിയ സവാള അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 1 ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ 1/2 വെളുത്തുള്ളി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്, പിന്നെ 2 പച്ചമുളകും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ട അരപ്പ് തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ എടുത്തു വെച്ച വെളുത്തുള്ളി നിന്നും കുറച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് പച്ചമുളകും ജീരകവും കൂടെ ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. തോരനായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്തിനുള്ളിൽ നമ്മുടെ കക്കാർച്ചിയിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരച്ചു വെച്ച അരപ്പ് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത ശേഷമാണ് ഞാൻ അരപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ വഴറ്റിയെടുക്കാം. ഇപ്പം ഇതെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത കക്കാർച്ചിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കക്കാർച്ചി ഓൾറെഡി വെന്തതാണ്. ഇനി നമുക്ക് ഒരുപാടിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് 1 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോഴേക്കും നമ്മുടെ കക്കാർച്ചി തോരൻ ഇവിടെ റെഡിയാവും. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കക്കാർച്ചി തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.